തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. തൃത്താലയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ ലെനിൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വിളംബര ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. തൃത്താലം സാംസ്കാരിക വേദിയും ജിംഖാന ആലൂരും എഫ് സി തൃത്താലയും സംയുക്തമായാണ് ഒന്നാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് തൃത്താലയിൽ നടത്തുന്നത്. ടൂർണമെന്റിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം വിളംബര ഘോഷയാത്രയോടെയാണ് ടൂർണമെന്റിന് തുടക്കം കുറിച്ചത്. തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. സെവൻ ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ ലെനിൻ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് എം ആർ മനേഷ് അധ്യക്ഷനായിരുന്നു. തൃത്താലം പ്രസിഡന്റ് കെ വി എ ഫൈസൽ, എം മണികണ്ഠൻ, പരുതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയക്കൽ ബാവ, വാർഡ് മെമ്പർമാരായ എം ഗോപിനാഥൻ, പി വി മുഹമ്മദ് അലി, പി വി ഷാജകൻ, പത്തിൽ അലി, സെവൻ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വാഹിദ്, എം എൻ മുഹമ്മദ് അലി, ഉണ്ണികൃഷ്ണൻ, താഹിർ തുടങ്ങിയവരും പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ കെ എം ജി മാവൂരും ജിംഖാന തൃശൂരും ഏറ്റുമുട്ടി. 3 എന്ന നിലയിൽ ജിംഖാന തൃശൂർ വിജയിച്ചു. 23 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. യുവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 8000 പേർക്കിരിക്കാവുന്ന ഗാലറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.